ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വിസ്മയ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാൻ ഇവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ചിലപ്പോൾ നമ്മുടെ വീഡിയോന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് കയറി വരും, വേറെ ഒന്നും അല്ല. മഴ നന്നായിട്ട് പെയ്യാൻ വേണ്ടിട്ട് ഇരിക്കുവാണ്. ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടും മഴ ഇപ്പൊ പെയ്യുന്ന ലക്ഷണമൊന്നും എനിക്ക് തോന്നില്ല. അപ്പൊ ഞാൻ എന്തായാലും വീഡിയോ ഒക്കെ സെറ്റാക്കിയിരുന്നു. ഇനിയിപ്പോ എപ്പോഴാണ് പെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ എന്റെ വോയിസ് ആണെങ്കിലും ഞാൻ വേറെ മൈക്കുകളും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കണുണ്ടോ ഒന്ന് പറഞ്ഞേക്കണേ. അപ്പോ പിന്നെ ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്ന ഡ്രസ്സ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടേക്കണ കണ്ട അതേ ഡ്രസ്സാണ്. എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു. നല്ല ഡ്രസ്സിൽ ഇട്ടിട്ട് നല്ല ഭംഗി കിട്ടും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വേഗം വാങ്ങിക്കോ. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇന്നത്തെയും ഞാൻ കൊണ്ടുവന്നേക്കണം നമ്മുടെ കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ ഡ്രസ്സുകളാണ് കേട്ടോ. മീഷോയില് തന്നെ ഡ്രസ്സുകൾ. അപ്പൊ അതും നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ക്യാഷ്വൽ നമുക്ക് ഓഫീസ് വെയറോ അങ്ങനെയൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഫെസ്റ്റിവൽ വെയർ അങ്ങനത്തെ ഒന്നുമല്ല, സാധാ കുർത്തീസ് ആണ്. റയോൺ ഫാബ്രിക്കിലൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ കുർത്തി കാണാം. ഇതുപോലെ വൈറ്റ് ആണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തേക്കണത്. വൈറ്റില് പിങ്ക് മൊത്തം ഫ്ലോറൽ പ്രിന്റ് വന്നേക്കണ ഒരു സൂപ്പർ നല്ല രസമില്ലേ, നല്ല ഭംഗിയില്ലേ. എനിക്ക് ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വൈറ്റ് പിങ്ക് കോമ്പിനേഷൻ കളർസ്. പിന്നെ ഇതിന്റെ രണ്ട് കളർ ഷെയ്ഡുകൾ വരുന്നുണ്ട്. ഈ ഒരു പിങ്കിന് പകരം യെല്ലോയും ഗ്രീനും വരുന്ന വേറൊരു ഒരെണ്ണമുണ്ട്. എനിക്ക് അതിലും കൂടുതൽ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇഷ്ടമുള്ള എടുക്കുക കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, ഈ ഫ്ലോറലിലെ ഈ ഒരു റോസ് ഉണ്ടല്ലോ, ഈ ഒരു റോസിന്റെ അകത്ത് ചെറുതായിട്ട് ഒരു ഗോൾഡൻ പെയിന്റിങ്ങൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് റയോൺ ആണ്. അപ്പൊ നിങ്ങൾ ശരിക്കും ഒന്ന് കണ്ടു, ഫാബ്രിക്കും അതുപോലെ തന്നെ അതിന്റെ പ്രിന്റും കണ്ടില്ലേ, നല്ല രസമല്ലേ. അത്യാവശ്യം കട്ടിയുള്ള ഫാബ്രിക് ആണ് എങ്കിൽ കൂടെ നല്ല രീതിയിൽ ട്രാൻസ്പെറന്റ് ആണ്. വൈറ്റ് ആണല്ലോ, ഐ ഷെയ്ഡ് ഞാൻ എപ്പോഴും പറയുന്നതാണ്. വൈറ്റ് പൊതുവെ സീത്രൂ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. സോ നമ്മൾ എന്തായാലും ഇതിൻ്റെ അടിയിൽ സ്ലിപ്പ് ഇടണം. പിന്നത്തെ കാര്യം ഇതിൻ്റെ ഞാൻ വാങ്ങിക്കണ സൈസ് എം തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ ഏതാണോ വാങ്ങുന്നത് അത് തന്നെ വാങ്ങിയാൽ മതി. ഇതിലും ചെറുതെടുത്താലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. കറക്റ്റ് സൈസ് എടുക്കുമായിരിക്കും നല്ലത്. ഞാൻ എന്തായാലും ഇതിട്ടിട്ടുള്ള വീഡിയോയും അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ അറ്റാച്ച് ചെയ്തേക്കാം. സോ നിങ്ങൾക്ക് കണ്ടിട്ട് അറിയാലോ ഞാൻ മീഡിയമാണ് എടുക്കുന്ന ആളാണ്. പിന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. പിന്നെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ കുറച്ച് ലെങ്ത്, അതായത് ഇതുപോലത്തെ ഇത്ര തന്നെയാണ് വരുന്നത് ലെങ്ത്. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ എലാസ്റ്റിക്, ഇതിൻ്റെ അടിയിൽ എലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ എലാസ്റ്റിക് വന്നേക്കണമാണ് കേട്ടോ. എന്നിട്ട് പക്ഷെ ഇതുപോലെയല്ല, ഇതിൻ്റെ ഇങ്ങനെ എലാസ്റ്റിക് വന്നിട്ട് പിന്നെ കുറച്ചുകൂടെ ഇങ്ങനെ ഫാബ്രിക് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇട്ട് നോക്കിയിട്ട് എനിക്ക് നല്ല കാര്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുർത്തിയാണ്. പിന്നെ അതിൻ്റെ ഷോൾഡർ സോറി എൻ്റെ നെക്ക് വന്നിട്ട് കോളറാണ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ ഇങ്ങനെ വി ഷേപ്പ് ഇടാനൊക്കെ നല്ല സുഖമായിട്ട് ഇറങ്ങിപ്പോക്കോളും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അത്യാവശ്യമാണ് ഒരു നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള കുർത്തിയാണ്. അതിൻ്റെ കൂടെ നല്ല ലെങ്ത് വരുന്നുണ്ട്. ഇങ്ങനെ പീസ് പീസ് ആയിട്ടുള്ള മൂന്ന് ലെയർ ആയിട്ടാണ് ഇത് വന്നേക്കുന്നത്. കണ്ടില്ലേ എത്രത്തോളം ഫ്ലെയർഡാന്നുള്ള കാര്യം, നല്ല രസമുണ്ട്. ഇതിൻ്റെ അടിയിൽ എന്തായാലും നമ്മൾ സ്ലിപ്പ് ഇടേണ്ടി വരും. നല്ല രീതിയിലല്ല, നമ്മൾ വൈറ്റ് ഷെയ്ഡ് നമുക്കറിയാലോ. വൈറ്റിന് എപ്പോഴും തന്നെ നമുക്ക് കുറച്ച് ട്രാൻസ് അല്ലെങ്കിൽ സീത്രൂ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. സോ നിങ്ങൾ അതും സ്ലിപ്പ് ഇടണം. അതുപോലെ തന്നെ ടൈസോ ബോട്ടോ എന്തെങ്കിലും അടിയിലിടും ചെയ്യണം. അപ്പം ഇത്ര ഉള്ളൂ. ആ പിന്നെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഒരു ടൈപ്സ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഷേപ്പ് കറക്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പം നല്ല വൃത്തിയായിട്ട് നല്ല സൂപ്പറായിട്ട് കിടന്നോളും നമ്മുടെ ഡ്രസ്സ്. കണ്ടില്ലേ, നമുക്ക് എത്രത്തോളം വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. സോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിനെ കുറിച്ച് പറയാം. പിന്നെ ഇതിൻ്റെ റേറ്റ്, ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 399, അതായത് 400 രൂപ കുറവ്. 399 രൂപയ്ക്ക് ഈ ഡ്രസ്സ് സൂപ്പർ വെർത്തിയാണ്. നല്ല അഫോർഡബിൾ റേഞ്ച് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കുർത്തിയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇതൊന്നും നമുക്ക് അങ്ങനെ പോകുമെന്ന് തോന്നണില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു പെയിന്റ് ചിലപ്പോൾ പോകുമല്ല, അതിൻ്റെ കളറ് ഫെയ്ഡ് ആവാൻ സാധ്യതയുണ്ട്.
സോ നിങ്ങൾ ഇതൊക്കെ നോക്കിയെടുത്താൽ മതി. നല്ല രസമാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി. ഈ വൈറ്റ് ഷെയ്ഡ് എപ്പോഴും തന്നെ നമുക്കൊരു ക്ലാസ്സി ലുക്ക് തരും. സോ നിങ്ങൾ ഇത് മസ്റ്റ് ബൈ ആയിട്ട് ഞാൻ പറയൂ. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. സോ നമ്മുടെ നെക്സ്റ്റ് കുർത്തി എന്ന് പറഞ്ഞാൽ, ആ ഇതിൻ്റെ കോഡ് ഞാൻ പറഞ്ഞില്ലല്ലോ, 396578033. അതിൽ ഞാൻ എഴുതിയേക്കാം, അതാണ് അതിൻ്റെ കോഡ്. പിന്നെ അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ നെക്സ്റ്റ് കുർത്തി ഒരു യെല്ലോ കുർത്തിയാണോ ഇതും. ഇത് ഞാനാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു വയലറ്റ്, അതൊരു വയലറ്റിലെ പിങ്ക് വൈറ്റും എല്ലാം കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ഞാൻ കാണിച്ചില്ല. അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച്, അത്രേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ആ അതിൻ്റെ അതിൻ്റെ എക്സാക്റ്റ് കളർ ചേഞ്ച് അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അതും നമ്മളൊരു സിപ്പ് ഫ്രണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫ്രണ്ടിൽ സിപ്പ് വരുന്ന ഒരു ഡ്രസ്സാണിത്. പിന്നെ ഇതിൻ്റെ റൗണ്ട് നെക്കായിരുന്നു, റൗണ്ട് നെക്കാണ് അത്യാവശ്യം. അതായത് തീരെ ഇങ്ങനെ കയറി നിൽക്കുന്നല്ല, അത്യാവശ്യം ഒരു ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ആദ്യം ആ ലവൻഡറും വയലറ്റ് ഒക്കെ കണ്ടത് അതിൻ്റെ നെക്ക് കോളർ നെക്കൊക്കെ ആയിരുന്നു. ഇതങ്ങനത്തെ അല്ല. പിന്നെ സൈസ് ഞാൻ മീഡിയം തന്നെയാണ് എടുത്തേക്കണം, നിങ്ങളുടെ സൈസ് അത് തന്നെ എടുത്തു. പിന്നത്തെ കാര്യം, നമ്മൾ അവര് പിക്ചറിൽ കാണിച്ചേക്കുന്ന സ്ലീവ്, ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുർത്തയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്ലീവിൽ നമ്മൾ അവരെ പറ്റിക്കുന്നുണ്ട്. സ്ലീവ് ഇങ്ങനെ പഫ് സ്ലീവ് തന്നെയാണ് ഇമേജിൽ പിക്ചറിൽ കാണിച്ചേക്കുന്നത്. നിങ്ങൾക്കത് ഞാൻ പിക്ചറിട്ട് കാണിച്ചുതരാം, അപ്പോൾ കാണാം. പക്ഷേ നമുക്ക് കയ്യിൽ കിട്ടുന്ന സാദാ സ്ലീവാണ്, സാദാ സ്ലീവ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത്ര തന്നെയാണ് ലെങ്ത് വരുന്നത്. പക്ഷേ മറ്റേ പഫൊന്നുമില്ല, പഫൊക്കെ വെച്ചിട്ടുള്ള സ്ലീവായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പറ്റിക്കപ്പെടും. എങ്കിൽ കൂടെ നമ്മളിപ്പോൾ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല, എങ്കിലും അവരങ്ങനെ കാണിക്കുന്ന ആവശ്യമില്ലല്ലോ, ഉള്ളത് കാണിച്ചാൽ പോരെ. സോ ഇനി ഇതിൽ വേറെ അഡ്ജസ്റ്റ് ചെയ്യാനോ കാര്യങ്ങളൊന്നുമില്ല, ഈ ഒരു സിപ്പ് മാത്രമാണ് ഇതിൽ എടുത്ത് പറയേണ്ടതുള്ളൂ. പിന്നെ ഇതിലെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫ്ലെയർഡാണ്, അതുപോലെ തന്നെ നല്ല ലെങ്ത് വരുന്നുണ്ട്. ഇത് നമുക്കിങ്ങനെ പീസ് വെച്ച് അടിച്ചിട്ടുള്ളതാണ് കേട്ടോ. 1, 2, 3 ഓക്കെ. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് റയോൺ തന്നെയാണ് കേട്ടോ. ദിസ് ഫാബ്രിക് നല്ല രീതിയിൽ കണ്ടോളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫാബ്രിക് വന്നേക്കണേ, ഇങ്ങനെയാണ്. പിന്നെ ഇത് അത്ര സീത്രൂ ആയിട്ടുള്ള ഫാബ്രിക് അല്ല, നമുക്ക് സ്ലിപ്പൊന്നും അടിയിൽ ഇടണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ടാൽ മതി, അത്ര അങ്ങനെ കാണത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇതിലില്ല. പിന്നെ അടിയിൽ നമുക്കാണെങ്കിൽ ഏത് കളർ വേണമെങ്കിലും, ഇപ്പോൾ ബോട്ടം ഇടുവാണെങ്കിൽ വൈറ്റോ അല്ലെങ്കിൽ ഈ ഒരു ഷെയ്ഡ്, ഇത് ശരിക്കും ഒരു യെല്ലോ ഗ്രീൻ മിക്സ് പോലെയൊക്കെ നമുക്ക് ഈ ഒരു ഷെയ്ഡ് തോന്നുന്നത് കേട്ടോ. പിന്നെ ഒരു ലെമണിൻ്റെ യെല്ലോ ഒക്കെ ഇല്ലേ, ആ ഒരു കളറ്, ഈ ഒരു ഷെയ്ഡോ ഏതെങ്കിലും നിങ്ങൾക്ക് ബോട്ടം ഇട്ടാൽ മതി കേട്ടോ. ബോട്ടം പറഞ്ഞാൽ എനിക്ക് നിർബന്ധമൊന്നുമില്ല, വല്ല ടൈസൊക്കെ ഇതിൻ്റെ അടിയിൽ ഇട്ടാൽ മതി. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ആ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആ പിന്നെ ഇതാണെങ്കിൽ സ്മോൾ തൊട്ട്, ഇപ്പം ഞാൻ മീഡിയം ആണ് എടുത്തേക്കുന്നത്, ഇത് സ്മോൾ തൊട്ട് ട്രിപ്പിൾ എക്സെൽ വരെ ഇത് അവൈലബിൾ ആണ്. സോ എല്ലാവർക്കും ഉള്ളത് കിട്ടും. പിന്നെ ആദ്യത്തെ ആണെങ്കിൽ മീഡിയത്തിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്, നമ്മുടെ ഈ ഒരു വൈറ്റ് മീഡിയത്തിലേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, ഇതിൻ്റെ താഴെയിലേക്ക് സൈസ് ഇല്ല. അപ്പോൾ ഈ ഒരു സ്മോളുകാർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെ മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയാണ് അത് വരുന്നത്. ഇതാണെങ്കിൽ സ്മോൾ തൊട്ട് ട്രിപ്പിൾ എക്സൽ വരെ വരുന്നുണ്ട്. സോ എല്ലാ സൈസുകാർക്കും ഇത് കിട്ടും. അപ്പം ഇത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 367 രൂപയ്ക്ക് വെർത്തിയാണ്. ഇത് സ്ലീവ് അവർ കാണിക്കുന്ന പോലെ അല്ലെങ്കിൽ കൂടി നമുക്കിത് വെർത്തിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. ചില നല്ല ഫ്ലെയർഡാണ്, നല്ല ഫാബ്രിക്കാണ്, നല്ല ചില നമ്മൾ പിടിക്കുമ്പോൾ അത്യാവശ്യം വെയിറ്റൊക്കെ തോന്നുന്നുണ്ട്, നല്ല ഫാബ്രിക്കായിട്ട് തോന്നുന്നുണ്ട്. കളറൊന്നും അങ്ങനെ ഫെയ്ഡാവും തോന്നുന്നില്ല. പിന്നെ സ്റ്റിച്ചിങ് ആണേലും നല്ല സ്റ്റിച്ചിങ് ആണ് കേട്ടോ. ഇതിൻ്റെ ആണേലും ആദ്യം കാണിച്ചതിൻ്റെ ഒക്കെ ആണേലും നല്ല സ്റ്റിച്ചിങ്, എവിടെ അങ്ങനെ ത്രെഡോ കാര്യങ്ങളൊന്നും പൊങ്ങി നിൽക്കുന്നോ അല്ലെങ്കിൽ വേറെ കീറിയേക്കണോ ഒരു പ്രശ്നവുമില്ല കേട്ടോ. നല്ല ഫാബ്രിക്കാണ്. സോ നിങ്ങൾക്ക് ഇത് കണ്ണു അടച്ച് വാങ്ങാം, 367 രൂപയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഡെയിലി യൂസൊക്കെ ചെയ്യാനുണ്ട്, ഡെയിലി വെയർ ആയിട്ടൊക്കെ ഇടാനൊക്കെ ആണെങ്കിൽ നമുക്ക് മാറി മാറി ഇടാം. ഇപ്പം ഇത് രണ്ടും ആണെങ്കിലും ഇപ്പം ഒന്നിനൊന്നും മെച്ചം, ഇപ്പം രണ്ടും എടുത്താലും പ്രശ്നമൊന്നുമില്ല. രണ്ടും നമുക്ക് എടുക്കുന്നതുകൊണ്ട് നമുക്കത്
ലാഭം മാത്രമുള്ളൂ, നഷ്ടം എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഇതിന്റെ കോഡ് വന്നിട്ട് 4398273 82 ആണ് ഇതിന്റെ കോഡ്. ഞാൻ താഴെ എഴുതിയേക്കാം. സോ നമ്മുടെ നെക്സ്റ്റ് കുർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിങ്ക് അല്ല, ഒരു മജന്ത കളർ എന്നൊക്കെ പറയാം. അതിൻ്റെ കൂടെ വൈറ്റും മജന്ത ഫുൾ ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിൽ വന്നേക്കുന്നത് കേട്ടോ. സോ ഇത് ഞാൻ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഇമേജ് നിങ്ങൾക്ക് ഞാനിവിടെ ഇട്ട് തന്നേക്കാം. ഇതെന്താണ് ശരിക്കും എക്സാക്റ്റ് സംഭവം ഞാൻ വാങ്ങിയത് എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ആദ്യം ഞാൻ ഇതിൻ്റെ ഫാബ്രിക് ഒക്കെ പറയട്ടെ. ഫാബ്രിക് ഒന്നും കുഴപ്പമില്ല, നല്ല റയോൺ ഫാബ്രിക് തന്നെയാണ് വരുന്നത്. നെക്കാണെങ്കിലും വി നെക്ക് കുറച്ചൊരു ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ള ടൈപ്പ് ഒരു വി നെക്കാണ് വന്നേക്കുന്നത്. പിന്നെ ഫാബ്രിക് ഒന്ന് ശരിക്കും കണ്ടു, നല്ല റയോൺ തന്നെയാണ്. നല്ല ഫാബ്രിക്കിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നല്ല സോഫ്റ്റാണ്, നല്ല മെറ്റീരിയലാണ്. ഇപ്പൊ നമ്മൾ എടുക്കുമ്പോൾ തന്നെയാണെങ്കിലും കുറച്ച് വെയിറ്റ് ഒക്കെ തോന്നുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്തിയാണ്. ലെങ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പീസ് വെച്ചരിച്ചല്ല, ഒരൊറ്റ പീസിൽ തന്നെ ലെങ്തി ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ, അല്ല ഡ്രസ്സാണ് കേട്ടോ ഇത്. പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ടൈപ്സുകൾ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ടെണ്ണം വെച്ചിട്ടുള്ളൂ, നമുക്ക് സ്റ്റൈൽ ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാനല്ല, നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലോ ബാക്കിലേട്ടോ എങ്ങനെയെങ്കിലും വെച്ചിട്ട് ഇത് സ്റ്റൈൽ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു സംഭവമൊക്കെ നോക്കിക്കേ, വെറൈറ്റി അല്ലേ, വെറൈറ്റിയാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാല് കുറച്ചും ഓവറായിട്ട് എനിക്ക് തോന്നി കേട്ടോ. എനിക്ക് ആരുമായിട്ട് ഇഷ്ടമായില്ല. ഓക്കെ, ഇത് വേണ്ട, ഇത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ പൊളിച്ചോളാം. ഈ ഒരു സംഭവം കേട്ടോ, ബാക്കി ഇതിപ്പോ വലിയ സീനൊന്നുമില്ല, പക്ഷെ ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടമായില്ല. ഇത്തിരി ഓവറാക്കി കളഞ്ഞു, പക്ഷെ വേറെ ഇതിൽ ഓവറാവാനൊന്നും ഇല്ല. ഞാൻ ഇനി മെയിൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇത് ഞാൻ ഓർഡർ ചെയ്ത് എന്ത് കണ്ടിട്ടാ പറയുമോ, ഇതിൻ്റെ സ്ലീവ് കണ്ടിട്ട്. ഇതിൻ്റെ സ്ലീവിൽ അവർ നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചാൽ വി നെക്കാണ് വരുന്നത്. വി നെക്ക് ഇതിലുണ്ട്, പിന്നെ സ്ലീവ് ഇച്ചിരി ഇങ്ങനെ പൊങ്ങിയിട്ട് ഇങ്ങനെ താഴേട്ട് വരുമ്പോൾ ഇങ്ങനെ ടൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ലീവൊക്കെ കണ്ട് ഞാൻ ഓർഡർ ചെയ്താ. പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടിപ്പോയത് കണ്ടോ, ഒന്നുമില്ലാത്തൊരു സ്ലീവാണ്, സാധാ ഒരു സ്ലീവ്. പ്രത്യേകിച്ച് ഇതിൽ പറയത്തക്ക ഒന്നുമില്ല. ഇതിൻ്റെ ആകെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാബ്രിക്ക് നല്ലതാണ്. അതല്ലാതെ വേറെ നമ്മൾ, അതായത് പ്ലസ് പോയിന്റ് ഒന്നല്ല. ഇപ്പം നമ്മൾ ക്യാഷ് വെച്ച് അല്ലെങ്കിൽ റേറ്റ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ഓക്കെയാണ്, നമുക്ക് വാങ്ങണോണ്ട് അങ്ങനെ നഷ്ടം വന്നൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും നമ്മളൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഇന്ന സാധനം പഫ് സ്ലീവൊക്കെ വെച്ചിട്ടുള്ള സംഭവമൊക്കെ ഇപ്പം വരും എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഓർഡർ ചെയ്ത് ഇങ്ങനെ പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുമല്ലോ, ആ സംഭവമല്ല നമുക്ക് കയ്യിൽ കിട്ടുന്നത്. ഇതെനിക്ക് ഭയങ്കര വിഷമായിപ്പോയി കേട്ടോ. ശരിക്കും ഞാൻ അങ്ങനെ പ്രതീക്ഷ, ഭയങ്കര പ്രതീക്ഷയോട് ഇരുന്നതാണ്. പിന്നെ സ്ലീവിന് അത്യാവശ്യം ഇറക്കമുണ്ട്, ഇവിടെ വരെയൊക്കെ ഇറക്കമുണ്ട്, അത്രേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് വേറെ പറയാനൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സൈസ് മീഡിയത്തിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, XXL വരെയാണ് ഇതുള്ളത്. പിന്നെ ഇപ്പോൾ വേണമെങ്കിൽ ഞാനിപ്പോൾ വീഡിയോയോ ഫോട്ടോയോ ഒക്കെ ഇതിട്ടിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധാരണ കേട്ടോ. നിങ്ങൾ ആ പിക്ചർ കണ്ടിട്ട് ഇങ്ങനെ നോക്കരുത്, ഇതിങ്ങനെ ഇങ്ങനെ വരും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടണമെന്നൊന്നും പ്രതീക്ഷിക്കരുത്. ഇങ്ങനെയാണ്, അതായത് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെയാണ് നമുക്ക് കിട്ടുള്ളൂ. ഫാബ്രിക് ഒക്കെ ഇങ്ങനെയാണ്, പക്ഷെ നല്ല രസമുണ്ട് കളർ കേട്ടോ. കളറൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല മജന്ത പിങ്ക് വൈറ്റ് നല്ല കോമ്പിനേഷനൊക്കെയാണ്. പക്ഷെ ഇത് സ്ലീവിൽ തന്നെ പറ്റിച്ചുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. സോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 430 രൂപയാണ് നമ്മുടെ ഈ ഒരു കുർത്തയ്ക്ക്. അതിനുള്ളതുണ്ട്, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ്, പിന്നെ ഇതിൻ്റെ കോഡ് വന്നിട്ട് 4402361 13 ആണ് ഇതിൻ്റെ കോഡ്. ഞാൻ അടിയിൽ കൊടുത്തേക്കാം. പിന്നെ ഇതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് കുർത്ത വന്നിട്ട് യെല്ലോ കളറാണ് കേട്ടോ. യെല്ലോ എന്ന് പറഞ്ഞാൽ നല്ല യെല്ലോ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു യെല്ലോ കളർ, ഒരു ലൈറ്റ് യെല്ലോ കളർ കേട്ടോ. ലൈറ്റ് യെല്ലോവിൻ്റെ കൂടെ വൈറ്റ് കളറ് ഇങ്ങനെ സ്ട്രൈപ്സ് വരത്തില്ലേ, അതുപോലത്തെ ഡിസൈനാണ്. പിന്നെ നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്, ഇങ്ങനെ
നല്ല സുഖമുണ്ട്, നമുക്ക് തൊടുമ്പോഴൊക്കെ നല്ല സുഖമുള്ള ഒരു ഫാബ്രിക്. ഞാൻ നന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കണ്ടില്ലേ. അപ്പൊ ഇതുപോലത്തെയാണ് ഫാബ്രിക് വന്നിട്ട്. പിന്നെ ഇതിന്റെ ഇങ്ങനെ ലേസ് വർക്ക് ഒക്കെ വരുന്നുണ്ട്. ഇതിന്റെ വേറെ കളർ ചേഞ്ച് ഒന്നും ഞാൻ കണ്ടില്ല. ദിസ് ഇസ് ദ ഉള്ളി കളർ അവൈലബിൾ. അപ്പോ പിന്നെ ഇതിന്റെ എന്താ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ഇല്ല, കുറച്ചൊരു ഷോർട്ടായിട്ടുള്ള, ചില നമ്മൾ ആദ്യം കണ്ട പോലത്തെ അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ഡ്രസ്സല്ല ഇത്. ശരിക്കും ഒരു ഡ്രസ്സ് നമ്മൾ പണ്ട് ഫ്രോക്ക് കിടത്തില്ലേ, അത് കൂട്ട് ചില ഇത് ഇവിടെ ഇച്ചിരി ഒന്ന് ഇറങ്ങി, അല്ലെങ്കിൽ ആ ഒരു മോഡലിലാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ വന്നേക്കണത്. പിന്നെ ഇതിൻ്റെ സ്ലീവ് ആണെങ്കിൽ സാധാ സ്ലീവ് ഇങ്ങനെ വന്നിട്ട് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള സ്ലീവാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇതുപോലെയാണ് വന്നേക്കണം കേട്ടോ. ഇങ്ങനെ പൈപ്പിങ്ങോ അങ്ങനെ ഏതാണ്ട് പറയില്ല, അങ്ങനത്തെ ഒരു സ്റ്റിച്ചിങ് ആണ് ഇതിൽ വന്നേക്കുന്നത്. ഓവറോൾ നല്ല രസമുണ്ട്. നമുക്കിപ്പോൾ ഡെയിലി യൂസൊക്കെ ആയിട്ട് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് ഇടാനായിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു കുർത്തിയാണ്. പിന്നെ ഇതിൻ്റെ അടിയിലാണേലും ഇതാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞത്, നമ്മൾ ഫ്രോക്ക് ഒക്കെ ഇടും പോലെ എന്ന് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ അടിയിലും ഇതുപോലെ നമ്മുടെ ആ മുകളിൽ കണ്ടില്ലേ, അതുപോലത്തെ തന്നെ ലേസ് വർക്ക് ഇതിൻ്റെ അടിയിലും ഇതുപോലെ വരുന്നുണ്ട്. നല്ല രസമായിട്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി എനിക്കിഷ്ടമായി. കണ്ടില്ലേ, ഇതുപോലെയാണ് ഇതിൻ്റെ മൊത്തം വരുന്നത്. പിന്നെ കുറച്ച് സീത്രു ആണ്. നമ്മൾ എന്തായാലും സ്ലിപ്പ് അടിയിൽ ഇടേണ്ടി വരും. ചില ഒരുപാട് കട്ടിയുള്ള ഫാബ്രിക് അല്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക് ആണ് ഇതിൽ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ സ്ലിപ്പ് അടിയിലിടണം. അതുപോലെ തന്നെ ബോട്ടോ അല്ലെങ്കിൽ ടൈസ് എന്തെങ്കിലും അടിയിൽ ഇടണം, മസ്റ്റ് ആയിട്ട് ഇടണം കേട്ടോ. സോ അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ കളർ ഷെയ്ഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൽ സ്മോളിൽ സ്റ്റാർട്ട് ചെയ്ത XXL വരെ ഇത് അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിയിരിക്കുന്ന എൻ്റെ എക്സാക്ട് സൈസ്, അതായത് മീഡിയം സൈസ് തന്നെയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. ഇത് ഓവറോൾ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ റേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് സോ വർത്തിയാണ് കേട്ടോ. 316 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. അപ്പോൾ 316 എന്ന് പറഞ്ഞ ഈ ഒരു റേറ്റിൽ നമുക്കിത് നല്ല എന്താ പറയണേ, ഭയങ്കര വൃത്തിയായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളറൊക്കെ നല്ല രസം ഉണ്ടാവും നമുക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ, നല്ല ലൈറ്റ് കളറാണ് കേട്ടോ. സോ അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ കോഡ് വന്നിട്ട് 264117904 ആണ് ഇതിന് കോഡ് വന്നിട്ട്. സോ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. പിന്നെ ഇതിൽ വേറെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊന്നുമില്ല, അതായത് വേറെ ടൈപ്സുകളോ സിപ്പുകളോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. വേറെ ഈ കാണിച്ചതിൽ ഒന്നും നമുക്ക് വേറെ ഈ പോക്കറ്റ് അങ്ങനെയുള്ള ഒന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ഇല്ല, ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെ ഇപ്പോൾ നമുക്ക് പറയാനായിട്ട്. ഇതെല്ലാം നമുക്ക് ഡെയിലി വെയറൊക്കെ ആയിട്ട് നമ്മൾ നല്ലതാണ്, ഇതെല്ലാം നമുക്ക് വെർത്തിയായിട്ട്. ഇപ്പം ഞാൻ എല്ലാത്തിനും റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ റേറ്റൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ എല്ലാം നമുക്ക് വെർത്തിയായിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു പിങ്ക് നമ്മൾ ഇച്ചിരി പറ്റിക്കപ്പെട്ടു എങ്കിൽ കൂടി നമ്മൾ റേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എല്ലാം നോക്കണമല്ലോ, റേറ്റും നോക്കണം, ഫാബ്രിക്കും നോക്കണം, എല്ലാം നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ബാക്കി മൂന്നും സോ ഗുഡ്, ട്രസ്റ്റ് മീ ഗൈസ്, സോ ഗുഡ്, അത്ര പറയുള്ളൂ. എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വീഡിയോ. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റ ബൈ ബൈ. താങ്ക് യു സോ മച്ച്.